നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എവിടെ നോക്കിയാലും ഓരോരോ വീഡിയോസ് ആണ്. നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ മാറ്റി, എക്സാം ഫുൾ ഓൺലൈനിലായിരിക്കും, അതുപോലെ പുതിയ സിലബസ് വരുന്നുണ്ട്. ഇപ്പൊ രജിസ്റ്റർ ചെയ്താൽ പ്രശ്നമാണ്. അങ്ങനെ ഫുള്ള് റൂമേഴ്സ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കഴിഞ്ഞ കുറേ ഒരാഴ്ചയായിട്ട് തന്നെ ഒരുപാട് റൂമേഴ്സ് നമ്മുടെ CMA എക്സാമുമായിട്ട് ബന്ധപ്പെട്ടും CMA കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അതിന്റെ എല്ലാ കംപ്ലീറ്റ് ക്ലാരിഫിക്കേഷനോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ, ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പലരും എന്നോട് പലപ്പോഴായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ. നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരു കുറെ ഡീറ്റെയിൽസ് വന്നു. എന്താണ്, കുറച്ച് പേരുടെ ലൈവ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നു. നമ്മുടെ പത്മനാഭൻ സാറിന്റെ ലൈവ് കണ്ടു, അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ്, അതിന്റെ പുറകിലുള്ള റൂമേഴ്സ്, പുതിയ സിലബസ് വരാൻ പോകുന്നു, അപ്പൊ രജിസ്റ്റർ ചെയ്യരുത്, എക്സാം എഴുതിയ വേസ്റ്റ് ആയി പോകും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാണ്. അപ്പൊ അതിന്റെ എല്ലാം 100% ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, CMA എക്സാം ഓൺലൈൻ ആണ്. കഴിഞ്ഞ ലാസ്റ്റ് അറ്റംപ്റ്റും ഓൺലൈൻ ആയിരുന്നു, ഈ അറ്റംപ്റ്റും ഓൺലൈൻ ആണ്. ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ മുഴുവൻ എക്സാമിനേഷൻ ഓൺലൈൻ ആയിരിക്കും എന്നാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. ആ ഈ കൊറോണ വന്ന ആ ഒരു സമയത്തല്ല CMA എക്സാം ഓൺലൈൻ ആക്കി മാറ്റാൻ തീരുമാനിച്ചത്. അതിന് മുന്നേ തന്നെ ഈ CMA എക്സാം, നമ്മുടെ CMA എക്സാം ഓൺലൈൻ ആക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് നടന്നു, അതിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഓൺലൈൻ ആക്കി മാറ്റിയേ ഉള്ളൂ. ഇനി മുന്നോട്ടുള്ള CMA എക്സാമിനേഷൻസ് എല്ലാം ഓൺലൈൻ ആയിരിക്കും. അപ്പോ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, CMA എക്സാം ഓൺലൈൻ ആക്കിയത് കൊണ്ട് CMA വാല്യൂ കുറയും എന്ന് പറഞ്ഞവരോട് പറയാം, ലാസ്റ്റ് എക്സാമിനേഷൻ ഓൺലൈൻ ആയിരുന്നു. ആ ലാസ്റ്റ് എക്സാം ഓൺലൈൻ എക്സാമിൽ പാസ്സായ എത്ര 5 പേർക്ക് എന്നാണ് ഹയസ്റ്റ് സാലറി. ആ ഇന്ത്യയിൽ തന്നെ നമുക്ക് CMA ഒരു ഫ്രഷർക്ക് കിട്ടിയിട്ടുള്ള ഹയസ്റ്റ് സാലറി വാങ്ങി അസെൻഷർ എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. 22 ലക്ഷം സംതിങ് എന്തോ ആനുവൽ CTC. അപ്പോ വാല്യൂ കുറയൊന്നുമില്ല, നമ്മുടെ വാല്യൂ എന്ന് വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ ടൈം വേസ്റ്റ് ചെയ്തത്, നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, രണ്ടും മൂന്നൊക്കെ എല്ലാം റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. എന്താന്ന് പറഞ്ഞാൽ എക്സാം ഓൺലൈൻ ആണ്, ഒരുപാട് ടൈപ്പ് ചെയ്യാനുണ്ട്. പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. ഓക്കെ, നിങ്ങൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നെർവസ് ആണ്, എന്താണ് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് അറിയില്ല, അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ, ഈ സൈഡാണോ ഈ സൈഡാണോ, ഓക്കെ, എവിടെയായാലും മുകളിൽ ഐ ബട്ടണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലേ നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന്റെ ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആ വീഡിയോസ് കാണും. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം കുറച്ച് ടൈപ്പ് ചെയ്യാനുണ്ട്. പ്രശ്നമാകുമോ? ഇല്ല, ഒരു പ്രശ്നമില്ല, നമ്മൾ അപ് ടു ദ പോയിന്റ് എഴുതിയാൽ മതി. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആൻസറിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ കറക്റ്റ് പോയിന്റ് എന്താണോ ആ പോയിന്റ് എഴുതിയാൽ മതി. നിങ്ങൾ വാരി വലിച്ച് എസ് എഴുതുന്നത് പോലെ ഒന്നും ടൈപ്പ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. അതൊരു കാര്യം. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഫോർമുലാസ് നമ്മൾ എങ്ങനെ എഴുതും? ആ അവിടെ നമ്മൾ ആ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ കണ്ടല്ലോ വർക്കിംഗ് നോട്ട്സ് കാണിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടേക്ക് നമ്മൾ എങ്ങനെ ഫോർമുലാസ് എഴുതും? ഫോർമുലാസ് എങ്ങനെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന ആ സിമ്പിൾ എവിടെ കിടക്കാന്ന് പോലും എനിക്കറിയില്ല. ഒരു പ്രശ്നമില്ല, നിങ്ങൾ അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വർക്കിംഗ് നോട്ട്സിലൊക്കെ കാണിക്കാം. ഇനി അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ പേപ്പർ കാണും, കഴിഞ്ഞ പോലെ പേപ്പർ കാണും, പേപ്പർ ആൻസർ കണ്ടുപിടിച്ച് എഴുതാം, കണ്ടുപിടിച്ചതിന് ശേഷം ആൻസർ കൂട്ടി ചെയ്താൽ മതി. പക്ഷെ നമുക്കത് കാണാൻ പറ്റും, ആ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം ഈ ഫോർമുല ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ അതിനുള്ള കാര്യം അവരോട് അവോയ്ഡ് ചെയ്തിരിക്കും, അതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നിങ്ങൾ ആൻസർ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കുക, ആൻസർ വളരെ ജെനുവിൻ ആയിട്ടും വളരെ നീറ്റ് ആയിട്ടും പ്രോപ്പർ ആയിട്ടും എത്ര അട്രാക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് കൈയക്ഷരമൊന്നുമല്ല, കൈയക്ഷരം ഡസന്റ് മാറ്റർ, ഞാൻ പറഞ്ഞത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ നല്ല ലാംഗ്വേജിൽ പ്രസന്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൊരു കാര്യം. അപ്പൊ ഫോർമുലാസ് ഒന്നും നിങ്ങൾ ബോധ ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത കാര്യം, നമ്മുടെ എക്സാമിനേഷൻ മെർജ് ചെയ്യോ ഇനി ഡിസംബറിലോട്ട് മെർജ് ചെയ്യോ എന്നാണ് അടുത്ത കാര്യം. ഇല്ല, പത്മനാഭൻ സാറിന്റെ ലൈവ് ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ. സാറെ ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോഫാർ ഇതുവരെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സാമിനേഷൻ ഒരു മാറ്റമില്ല. അത് പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബർ നവംബറിലല്ലേ എക്സാം നടക്കാൻ പോകുന്നത്. ആ ഒക്ടോബറിലും നവംബറിൽ പറഞ്ഞ അതേ ഷെഡ്യൂളിൽ തന്നെ എക്സാമിനേഷൻ നടക്കും. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ചിന്ത എല്ലാവർക്കും വരും, നവംബറിൽ എക്സാം നടന്നാല് ഡിസംബർ ആവും റിസൾട്ട് വരാൻ. അപ്പോൾ ഡിസംബറിൽ റിസൾട്ട് വരാണെങ്കിൽ അടുത്ത ആ ഡിസംബറിൽ തന്നെ നെക്സ്റ്റ് അറ്റംപ്റ്റ് ഉണ്ട്, ആ അറ്റംപ്റ്റ് കാണില്ല, ഡിസംബർ എക്സാമിനേഷൻ നീട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. അതായിരിക്കും അടുത്ത റൂമർ. നമ്മുടെ സത്യം പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന ഒക്ടോബറിൽ എക്സാം നടന്നാൽ ഡിസംബറിൽ എക്സാം ജൂണിലേക്ക് മെർജി, ഒക്ടോബറിൽ അതൊന്നും എക്സാം നടക്കില്ല അത് ഡിസംബറിലേക്ക് മെർജി. പക്ഷേ നമുക്ക് ഇപ്പോൾ ഉള്ള കൊറോണയുടെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ എല്ലാം വലിയ സീൻ ഒന്നുമില്ല, അതുകൊണ്ട് ഒക്ടോബറിൽ എക്സാം നടക്കും, ഡിസംബറിൽ എക്സാമും അതുപോലെ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ റൂമറിന്റെ പുറകെ പോകണ്ട, നമുക്ക് നോക്കാം. സിറ്റുവേഷൻ ഇനി മാറുകയാണെങ്കിൽ ചിലപ്പോൾ ഡിസംബറിൽ എക്സാം മാറ്റിയേക്കാം, ഒക്ടോബറിൽ എക്സാം ആണെങ്കിൽ മെർജി ചെയ്തേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അതിന്റെ പുറകെ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താണോ ആ അറ്റംപ്റ്റിന് വേണ്ടിട്ട് പഠിക്കാം. നമുക്ക് നോക്കാം മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്ന വെച്ചാൽ ആ ഒരു ഫ്ലോയിൽ നമുക്ക് പോവാം. ഇതുവരെയുള്ള കാര്യം പറയുകയാണെങ്കിൽ എക്സാമിനേഷൻ ഒക്ടോബറിൽ ഒരു മാറ്റമില്ല, ഡിസംബർ എക്സാമിനേഷനും ഒരു മാറ്റമില്ല. അപ്പൊ നിങ്ങൾ റൂമറിന്റെ പുറകെ പോകരുത്, ടെൻഷൻ അടിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വെറുതെ അതിനൊന്നും ആവശ്യമില്ല, കലിവലി ഇത് വിട്ടേക്ക്. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയിട്ട് പ്രോപ്പറായിട്ട് പഠിക്കാം, നമുക്ക് പാസ്സാവണം, അത് മാത്രമേ ഉള്ളൂ മനസ്സിലായി. ഓക്കെ, സമ്മതിച്ചു, അതെല്ലാം സമ്മതിച്ചു. ഇപ്പൊ ഒരു മോക്ക് ടെസ്റ്റ് പേപ്പർ റിലീസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ അകത്ത് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അതിന്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അതും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എല്ലാം സമ്മതിച്ചു, അതുപോലെ തന്നെയാണോ ഫൈനൽ എക്സാം വരുന്നത്? കഴിഞ്ഞ വട്ടം ഓൺലൈൻ എക്സാം ആക്കിയപ്പോൾ ഒരു മോഡൽ എക്സാമിനേഷൻ നടത്തിയിരുന്നു, എങ്ങനെയാണോ ഓൺലൈൻ എക്സാം അതുപോലെ മോഡൽ എക്സാം നടത്തിയിരുന്നു, കറക്റ്റ് ടൈം ഒക്കെ വെച്ചിട്ട് നടത്തിയിരുന്നു, അത് നടത്തുമോ?
അതെ, ആ എക്സാമിനേഷൻ ഉടനെ തന്നെ, എക്സാമിന് തൊട്ട് മുന്നേ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയോ ഈ മാസം അവസാനം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ മാസം അവസാനം അല്ലെങ്കിൽ ഒരു ഹാഫോട് കൂടി ഒരു നെക്സ്റ്റ് രണ്ട് വീക്കിനുള്ളിൽ നമുക്ക് ആ ഒരു മോഡൽ എക്സാം എക്സ്പെക്ട് ചെയ്യാം. ആ മോഡൽ എക്സാമിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഓൺലൈൻ എക്സാം, അതുപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ മാക്സിമം പഠിച്ച് തീർത്ത് റിവൈസ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മോഡൽ എക്സാം ഉടനെ ഉണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ശരി, ആദ്യമേ പറഞ്ഞു സിലബസ് മാറുന്നുണ്ടെന്ന്, എന്നാ പിന്നെ അതിനെ പറ്റിയിട്ട് പറ, അതാണ് ഞങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന കാര്യം. ഇത്തവണ എങ്ങനെ എക്സാം ജയിച്ചു കഴിഞ്ഞാൽ ഇനി സിലബസ് മാറി നമുക്ക് വാല്യൂ തന്നു, എങ്ങനെ എക്സാം തോറ്റു കഴിഞ്ഞാൽ പുതിയ സിലബസ് പഠിക്കേണ്ടി വരും, മൊത്തം ടെൻഷനാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മുടെ ആ ലാസ്റ്റ് വന്ന് എനിക്ക് തോന്നുന്നു സി എം എ പ്രൊഫഷണൽസിന് വരുന്ന ജേർണലിൽ എന്തുമാണ് പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, അത് ഓൾമോസ്റ്റ് എല്ലാം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പുതിയ സബ്ജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കുറച്ചൊക്കെ ഇരുന്ന് മാറ്റുന്നുണ്ടെന്നുള്ള ഒരു കുറച്ച് കാര്യം, ഒന്നോ രണ്ടോ പാരഗ്രാഫ് എന്തോ ഉണ്ടായിരുന്നു, അതാണ് സംഭവം. അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സിലബസ് വരാൻ പോണത് 2022 ആയിരിക്കും, നമ്മുടെ സി എം എയുടെ സിലബസ് 2022 ആയിരിക്കും. പക്ഷെ അത് കം ടു അത് എന്താ അതിന്റെ എഫക്ട് വരുന്നത്, അതായത് കറക്റ്റായിട്ട് സിലബസ് ഫോളോ ചെയ്ത് എക്സാം നടക്കാൻ പോണത് നെക്സ്റ്റ് ഇയറിലായിരിക്കും, 2023. അപ്പൊ നിങ്ങൾ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾ 21 22 നമ്മുടെ കയ്യിൽ 3 അറ്റംപ്റ്റ് ഇപ്പോഴും ബാക്കിയിരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ 4 അറ്റംപ്റ്റ് ഉണ്ട്, ഒക്ടോബറിൽ ഡിസംബറിൽ അടുത്ത ജൂണും ഡിസംബറും 4 അറ്റംപ്റ്റ് ഉണ്ട്. ആ 4 അറ്റംപ്റ്റ് ഉണ്ട് നമുക്ക് പാസ് ആവാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ പാസ് ആയില്ല എങ്കിൽ പുതിയ സിലബസ് 23 ഇൻട്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ്, അതായത് 2016 സിലബസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളെയും എന്നെയും പോലുള്ള സ്റ്റുഡൻസിനെ റീസണബിൾ ആയിട്ടുള്ള അറ്റംസ് കൊടുക്കും. എനിക്ക് തോന്നുന്നു 3-ഓ 4-ഓ അറ്റംപ്റ്റ് എന്തോ ആണ് തോന്നുന്നു. ആ 4 അറ്റംപ്റ്റ് പഴയ സിലബസിൽ തന്നെ കൊടുക്കും, അതിനുള്ളിൽ പാസ്സായാൽ മതി. ഇനി അപ്പോ പാസ്സായില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ പുതിയ സിലബസിലേക്ക് പോകേണ്ടി വരാം. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. പഴയ സിലബസിൽ പഠിച്ച് പാസ്സായ ആൾക്കാരാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നത്. അപ്പോൾ അന്ന് അവർ പഠിച്ച സിലബസ് വേണ്ടാന്ന് വെച്ചിട്ടാണോ, ഔട്ട്ഡേറ്റഡ് ആണോ? എന്നല്ല, നമ്മുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ. വേറൊരു കാര്യങ്ങളുണ്ട്, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എക്സാം നടക്കുന്നത് ഹാഫ് ഇയർലി അല്ലേ, അതായത് ജൂണിലും ഡിസംബറിലും, അത് ക്വാർട്ടർലി ആക്കാനും ചാൻസ് ഉണ്ട്. അത് എത്രത്തോളം ഫീസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പാസ് ചെയ്തതാണ്. പക്ഷെ അത് നിങ്ങൾ തലയിൽ കൊണ്ട് എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുക, ആ രീതിയിൽ നമുക്ക് മുന്നോട് പോകാം. ജസ്റ്റ് ഞാൻ അറിഞ്ഞു എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം കൂടെ പറയാം, നമ്മുടെ ഓൺലൈൻ എക്സാം സെന്റർ ബേസ്ഡ് എക്സാം മാത്രമായിരിക്കും, നോട്ടിഫിക്കേഷൻസിൽ എല്ലാം ഉണ്ടായിരുന്നു. ഈ വരാൻ പോണ എക്സാം സെന്റർ ബേസ്ഡ് എക്സാം മാത്രമായിരിക്കും. ഓക്കെ, പഴയതുപോലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ വന്നാൽ എന്ത് ചെയ്യും അല്ലെ? അതും സർ വളരെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയതുപോലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ വരാണെങ്കിൽ ഹോം ബേസ്ഡ് എക്സാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മാക്സിമം സെന്റർ ബേസ്ഡ് എക്സാമിൽ തന്നെ അവർ എക്സാമിനേഷൻ ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം അതാണ് കുറച്ചും കൂടെ ബെറ്റർ, കുറച്ചും കൂടെ എക്സാമിനേഷന് കൺട്രോൾ കിട്ടും. അപ്പൊ ഹോം ബേസ്ഡ് എക്സാം മാക്സിമം വരാൻ ശ്രമിക്കില്ല, എങ്ങാനും ഇനി ഫുൾ കണ്ടെയ്ൻമെന്റ് സോണോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആവുകയാണെങ്കിൽ മാത്രം ഹോം ബേസ്ഡ് എക്സാം ഉണ്ടാവും. ഓക്കെ, ശരി, അടുത്ത ചോദ്യം. ഞാൻ ആദ്യം വെച്ച സെന്റർ എറണാകുളമായിരുന്നു, ഇപ്പൊ ഞാൻ എറണാകുളത്തില്ല, ഞാൻ എന്റെ വീട്ടിലാണ്, എനിക്ക് സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ആദ്യമേ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇനിയും തരും. അതും സാർ പറഞ്ഞു സെന്റർ ചേഞ്ചിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇനിയും തരും. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാൻ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ആ സമയത്ത് എങ്ങനെയാണ് സെന്റർ ചേഞ്ച് ചെയ്യുന്നുള്ള ഡെമോ ഉൾപ്പെടെ നമ്മൾ തരും, അത് കണ്ടിട്ട് അതുപോലെ ചേഞ്ച് ചെയ്താൽ മതി, ടെൻഷൻ അടിക്കണം. ഒരു കാര്യം, ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട്, ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിന്റെയും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന്റെ കാര്യം. ഓക്കെ, ഇന്ന് വരെയുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ നടക്കാൻ പോണ ഒക്ടോബർ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ട്രെയിനിങ്സ് ഇൻക്ലൂഡിംഗ് നമ്മുടെ 6 പ്രാക്ടിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ 15 പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടാണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ ട്രെയിനിങ് 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ് അല്ലെങ്കിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സാപ്പ് ഇങ്ങനെ ഒരു 4 സെറ്റ് ഓഫ് എക്സാമിനേഷൻസ് ഇല്ലായിരുന്നു. ഈ ട്രെയിനിങ് ഉൾപ്പെടെ എല്ലാ ട്രെയിനിങ്ങളും എക്സെപ്റ്റഡ് ആണ്. നിങ്ങൾ എക്സാം എഴുതിയാലും എക്സാം എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിന്റെ എക്സാമിനേഷൻ എഴുതിയാലും ട്രെയിനിങ്ങിന്റെ എക്സാമിനേഷൻ എഴുതിയില്ലെങ്കിലും അതുപോലെ ഈ ട്രെയിനിങ് നിങ്ങൾ അണ്ടർടേക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ എക്സാം എഴുതാൻ പറ്റും, ഫൈനലിന്റെ എക്സാം എഴുതാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അത് ഈ ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് മെയിൽ വന്നല്ലോ, നമ്മുടെ ഈ കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിന്റെ എക്സാം എഴുതണം എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നല്ലോ, ഒന്നും പഠിച്ചിട്ടില്ല, കയറണ്ടാന്ന് വിചാരിച്ചിട്ട് മൊത്തം സ്കിപ്പ് ചെയ്തു. അപ്പോൾ അതവർ സാർ പ്രോപ്പറായിട്ട് അതിന്റെ റീസൺ തന്നിട്ടുണ്ട്. കാരണം അവർ പ്രോപ്പറായിട്ട് നമുക്ക് ക്ലാസ് തന്നിരുന്നു, ഈ സാപ്പിന്റെയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്റെയും മൈക്രോസോഫ്റ്റിന്റെയും ഒക്കെ പ്രോപ്പറായിട്ട് ക്ലാസ് തന്നിരുന്നു. അതിന് നമുക്ക് സർട്ടിഫിക്കറ്റ്സും കിട്ടും, അത് വാല്യൂബിൾ ആണ്, നമുക്ക് നമ്മുടെ സിവിയോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന വാല്യൂബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണത്. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ആ ഒരു പാസ് മാർക്ക് പാസ് നിങ്ങളായി, അതായത് ആ കോഴ്സ് നിങ്ങൾ പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം, എക്സാം എഴുതി ജയിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതിയില്ലെങ്കിലും സി എം എ അത് മാറ്റർ ഇല്ല, സി എം എയുടെ ഇന്റർവ്യൂ ഫൈനൽ എഴുതാൻ അതൊരു വിഷയമല്ല. അതുപോലെ നമ്മുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൊറോണ ആയതുകൊണ്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൽ പോകാൻ പറ്റില്ല, വിഷയമില്ല, പ്രശ്നമില്ല, നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇതാണ് ക്യൂബ്കായിട്ടുള്ള അപ്ഡേറ്റ്. ഇത് പല വീഡിയോസ് ആയിട്ട് ചെയ്ത് ഒത്തിരി വീഡിയോസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കഴിഞ്ഞ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റ് ഉണ്ട്, പക്ഷെ അതിലൊന്നും കാര്യമില്ല, ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് നമ്മുടെ ഈ ചാനലിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്ത് കൊടുക്കുക. ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, സമാധാനമായിട്ടിരിക്കുക. ഇനി എന്തൊക്കെ കാര്യങ്ങൾ വരും അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യും. പുതിയ പുതിയ കാര്യങ്ങൾ ചലഞ്ച് വരുന്നത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് വീണ്ടും മാർക്കിൽ ഡിമാൻഡ് കൂടേ ഉള്ളൂ, കുറയില്ല. നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, സന്തോഷമായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിനോടൊപ്പം പഠിക്കുക, ഇത്തവണ തന്നെ എക്സാം പാസ് ആവുക. ഓക്കെ, നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം.